നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളത്ത് ഒരു കുടുംബത്തിലെ നാലുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി കടമക്കുടി സ്വദേശി നിജോ ഭാര്യ ശില്പ മക്കളായ എയ്ബൽ ആരൂൺ എന്നിവരാണ് മരിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് പോലീസ് സംശയിക്കുന്നത് നിജോയും ശിൽപയും തൂങ്ങിയ നിലയിലും മക്കൾ രണ്ടുപേരും കട്ടിലിൽ മരിച്ച നിലയിലുമായിരുന്നു രണ്ടാൺമക്കൾക്ക് വിഷം നൽകിയ ശേഷം അച്ഛനും അമ്മയും തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നു വീടിന്റെ മുഗൾ നിലയിലായിരുന്നു ഇവർ താമസം താഴത്തെ നിലയിൽ നിജോയുടെ അമ്മയും സഹോദരനും കുടുംബവുമാണ് താമസിക്കുന്നത് രാവിലെ കുട്ടികളെ കാണാതായതിനെ തുടർന്ന് നിജോയുടെ മാതാവ് ആനി മുഗൾ നിലയിൽ കയറി നോക്കുമ്പോഴാണ് നാലു പേരും മരണപ്പെട്ട വിവരം അറിയുന്നത് മൃതദേഹം പറവൂർ തലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്ന് കാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു നിർമ്മാണ തൊഴിലാളിയും ആർട്ടിസ്റ്റുമാണ് നിജോ വരാപ്പുഴ ഇസബെല്ല സ്കൂളിലാണ് കുട്ടികൾ പഠിച്ചിരുന്നത് ശില്പ ജോലിക്കായി ഇറ്റലിയിൽ പോയിരുന്നു വൻ സാമ്പത്തിക ബാധ്യത കാരണമാണ് പോയത് എന്നാൽ ഉദ്ദേശിച്ച ജോലി ലഭിക്കാതെ മടങ്ങേണ്ടി വന്നു ഇതോടെ ഉണ്ടായ അധിക സാമ്പത്തിക ബാധ്യതയാകാം ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം പത്താം ക്ലാസ്സുകാരനെ കാർ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിലായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് പിഞ്ചുബാലനെ കാർ അടിപ്പിച്ചു കൊന്ന പ്രിയരഞ്ജനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി പൂവച്ചൽ പുളിങ്കോട് അരുണോദയത്തിൽ ആദിശേഖറാണ് ഓഗസ്റ്റ് മുപ്പതിന് കാറിടിച്ചു കൊല്ലപ്പെട്ടത് ആദ്യഘട്ടത്തിൽ അപകട മരണമാണ് എന്നാണ് കരുതിയിരുന്നത് അലക്ഷ്യമായി വാഹനം ഓടിച്ച കുട്ടിയെ ഇടിച്ചതിനായിരുന്നു ആദ്യം പ്രിയരഞ്ജനെതിരെ അപകടമുണ്ടാക്കിയ കാർ പിന്നീട് പേയാട സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് അസ്വാഭാവികത മനസ്സിലായതെന്നും കുട്ടിയോട് പ്രിയരഞ്ജന് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് സംഭവം കൊലപാതകമെന്നായിരുന്നു ബന്ധുക്കളുടെയും മൊഴി കൊലപാതകം ആസൂത്രിതമാണെന്നാണ് പോലീസ് പറയുന്നത് കുട്ടിയുടെ മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുവിന്റെയും മൊഴി അനുസരിച്ചാണ് പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തത് ശരീരത്തിലൂടെ കാർ കയറി ഇറങ്ങിയ ആദിശേഖർ തൽക്ഷണം മരിച്ചിരുന്നു ക്ഷേത്ര പരിസരത്ത് പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തതാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് പൂവച്ചൽ പുളിങ്കോട് അരുണോദയത്തിൽ അധ്യാപകനായ എ അരുൺകുമാറിന്റെയും സെക്രട്ടറിയേറ്റ് ഉദ്യോഗസ്ഥ ഐ ബി ഷീബയുടെയും മകനാണ് ആദിശേഖർ സുഹൃത്തുക്കളും ഒത്ത് ക്ഷേത്ര പരിസരത്ത് കളിച്ച ശേഷം വീട്ടിലേക്ക് പോകാൻ സൈക്കിളിൽ കയറവിയാണ് പ്രിയരഞ്ജൻ നിർത്തിയിട്ട കാർ മുന്നോട്ടെടുത്ത് കുട്ടിയെ അപകടപ്പെടുത്തിയത് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പാണ് പ്രിയരഞ്ജനെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവത്തിന് പിന്നാലെ പ്രിയരഞ്ജൻ ഒളിവിൽ പോവുകയായിരുന്നു നിസ്സാര വിഷയത്തിന്റെ പേരിൽ കുട്ടിയോട് പ്രിയരഞ്ജന് പകയുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഞെട്ടൽ ശേഖറിന്റെ കുടുംബത്തിന് ഇനിയും വിട്ടുമാറിയിട്ടില്ല വിദേശത്ത് ജോലി ചെയ്തിരുന്ന പ്രിയരഞ്ജൻ ഓണം പ്രമാണിച്ചാണ് നാട്ടിലെത്തിയത് തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് ഇയാളെ തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയതെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട് അതിർത്തിയിൽ ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് സംഘങ്ങളായി അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Thank you.